എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 നടത്തപ്പെടുന്ന 131-ാമത് സ്നേഹ സംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. വീൽചെയറിലായിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ മാതൃകാ കുടുംബജീവിതം നയിക്കുന്ന ബാനുസാദി, ദർശന ക്ലബിന്റെ പെൺപുലികളിൽ ഒരു പെൺപുലി, 2 പ്രാവശ്യം നാഷണലിൽ വിജയിച്ച കേരളത്തിൻ്റെ അഭിമാന കായിക താരം ശ്രീമതി ബാനുസാദിക്കിനെ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആ രൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആ രൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോൾ തണലിൻ വരമായി, ഹൃദയം മുറിയുമ്പോൾ അമൃതിൻ ഉറവായി. നീ എന്നാളും ആശ്രയം നീ മാത്രം എന്നാഥ. തുടയ്ക്കുകൻ കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു തിരുരൂപം, ഞാൻ കനിവോലും ആ രൂപം. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ, 1000 സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ. ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിണിയുമ്പോൾ, കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ, കാരുണ്യമേ നിന്നെ അറിയുന്നു എന്നാഥ. നമിപ്പോ ഞാനെന്നും ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആ രൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലും ആ രൂപം, കനിവോലും ആ രൂപം, കനിവോലും ആ രൂപം. ദർശന ക്ലബിൻ്റെ പെൺപുലികളിൽ ഒരു പെൺപുലിയാണ് ലിജി അങ്കമാലി.
നാഷണലിൽ വിജയിച്ച കേരളത്തിൻ്റെയും ദർശന ക്ലബിൻ്റെയും അഭിമാന കായിക താരമാണ് ഇന്നിവിടെ സ്വാഗതം പറയുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെയും വിശിഷ്ട വ്യക്തികളെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിനായി കുമാരി ലിജി അങ്കമാരിയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ദർശന ക്ലബിൻ്റെ 131-ാമത് സ്നേഹസംഗമത്തിൽ സ്വാഗതം പറയുക എന്ന കർത്തവ്യവുമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് അധ്യക്ഷനായി എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ വേദിയിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പോപ്പ് ജോൺ പോൾ പീസോം ഡയറക്ടർ ആയ റെവറൻഡ് ഫാദർ ജോൺസൺ ചാലിശ്ശേരി അച്ഛനെ ദർശന ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ മീറ്റിംഗിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന തൃശൂർ സാമൂഹ്യനീതി ഓഫീസർ ശ്രീ സഞ്ജയൻ മാമ്പറമ്പത്ത് സാറിനെ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് എനിക്ക് സ്വാഗതം പറയാനുള്ളത് ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന അയേൺമാൻ ഡിസ്റ്റൻസ് ഫിനിഷർ സ്പോർട്സ്മാൻ സൈക്ലിസ്റ്റുമായ ശ്രീ റോണി പുലിക്കോടൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച ശ്രീമതി ഭാനു സാദിഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിച്ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൻ്റെ കോർഡിനേറ്ററും ദർശന ക്ലബിൻ്റെ PRവുമായ ശ്രീ പിയൂസ് കോട്ടപ്പുറത്തെയും നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ സിജോൺ പറപ്പൂരിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെയും ദർശന ക്ലബ് സെക്രട്ടറി കുമാരി ജലന TSനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി ആങ്കർ ചെയ്യുന്ന കുമാരി സീമ M. തോമസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ ഗൂഗിൾ മീറ്റ് 1 വിജയമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ദർശന ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദർശന ക്ലബിൻ്റെ മാതൃകാ ദമ്പതികളാണ് ജോസേട്ടനും ലാലിച്ചേച്ചിയും. അപ്പച്ചൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും ഏവർക്കും നൽകുന്നു. ദർശന ക്ലബ് എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കും. 2017 December 10 ദർശന ക്ലബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 January 19 ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്കു വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ്
ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഒസോറസ്. വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരും ധൈര്യം സംഭരിക്കുന്നവരും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിൻ്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനുവെന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നമനത്തിനും വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. പഠനക്കളരി കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിന് കണക്കറിവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പും PSC പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലുള്ള ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും ഇപ്പോൾ പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജസ്വലവുമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60 പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യപ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിൻ്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയമുള്ളവരെ, 9/2/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMA അധ്യക്ഷതയിൽ ചേർന്ന 130-ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന കുമാരി മേരി അഗ്നസ്. സ്വാഗതം ശ്രീ ജോർജ് PK ചാലിശ്ശേരി. റിപ്പോർട്ട് ശ്രീ ജോസ് കൊരട്ടി. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന് വരാൻ സാധിക്കാത്തതിന്റെ നിമിത്തം പാരാത്ലമീറ്റ് തിരിഞ്ഞാലക്കുടയിലായിരുന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഗാഗുൽത്ത റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ബിന്നി വർഗീസ് അച്ഛനെ ക്ഷണിച്ചു. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ബീന ഡേവ്സ് വഴിയാണ് ക്ലബിനെ പറ്റി കൂടുതൽ അറിയുന്നതും ഇതിൽ വന്നതും. അജിൽ എന്റെ കസിനാണ്. എനിക്ക് 1 വർഷമായിട്ടുള്ള പട്ടം കിട്ടിയിട്ട് ഞാൻ പുതിയതാണ്. ദർശന ക്ലബ് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്. സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം അടുക്കള പാചക മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ഫസ്റ്റ് ധന്യ മാത്യു, സെക്കൻഡ് ലിസി വർഗീസ്, ആൻഡ് തേർഡ് ലത ബാബു. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങളും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. മുഖ്യാതിഥിയായി എത്തിയത് ചാലപ്പുഴ നിർമ്മല കോളേജ് അധ്യാപിക ശ്രീമതി വിദ്യാ കൃഷ്ണകുമാർ മാഡമായിരുന്നു. സദസ്സിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ലീനയിലൂടെയാണ് ദർശന ക്ലബിനെ പറ്റി അറിഞ്ഞതും ഞാൻ ഇതിൽ വന്നതും. ഇതിൽ നോക്കി കാണുമ്പോൾ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്.
എന്ന് മനസ്സിലാകും. അച്ഛനും കൂടെ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഇതിലുള്ളവർ പലതരത്തിൽ കഴിവുള്ളവരാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫലം കാണാൻ സാധിക്കും. അവസരങ്ങൾ ഉപയോഗിക്കുക. അച്ഛനും ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും നന്നായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മത്സര വിജയർക്കും പങ്കെടുത്തവർക്കും അഭിനന്ദനം ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയാൻ എത്തിയത് മൈക്ക് ശരിയാവാത്തത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി. വലപ്പാട് മുൻ പഞ്ചായത്ത് മെമ്പറും സോഷ്യൽ വർക്കറും ശീലപ്രവർത്തനമായ ശ്രീ മിജോ അമിഷോ ആയിരുന്നു. കുമാരി ശ്രീ ട്രീസ മുള്ളൂർക്കര നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സമക്ഷം സമർപ്പിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ വെറുമൊരു കല്ലായിരുന്ന ദർശന കുടുംബത്തിന്റെ ഓരോ അംഗത്തെയും കൊത്തിമിനുക്കി നല്ലൊരു വിഗ്രഹമാക്കിയ ശില്പിയാണ് സോളമൻ അച്ഛൻ. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. നമ്മൾ എല്ലാവരുടെയും പ്രിയങ്കരനും ഞങ്ങൾ ഓരോരുത്തരുടെയും വഴികാട്ടിയുമാണ് സോളമൻ അച്ഛൻ. ഞങ്ങളുടെ പ്രചോദനവും ആണ്. റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അതുപോലെ തന്നെ സ്നേഹസംഗമത്തിനായിട്ട് എല്ലാ ശനിയാഴ്ചയും പതിവ് പോലെ സ്നേഹസംഗമത്തിൽ നിന്ന് ഊർജവും ഉന്മേഷവും ലഭിക്കുവാനായിട്ട് ഒത്തിരിയേറെ നല്ല വ്യക്തികളുടെ മോട്ടിവേഷൻ വഴിയായിട്ട് ഒത്തിരിയേറെ നന്മകൾ സ്വന്തമാക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തുമസ് ആഗതമായി. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ വർഷം ഇതാ കടന്നു പോകുന്നു. ഒത്തിരിയേറെ നന്മകളും ഒത്തിരിയേറെ ഓർമ്മകളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു 2023 എന്ന വർഷം കടന്നു പോവുക. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ വർഷത്തിൽ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് 2024 ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ ഒരു വെല്ലുവിളിയാണ്. അതിനെ കീഴടക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. ഇപ്പോൾ തന്നെ ഒരുങ്ങുമ്പോൾ മാത്രമേ, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി വരിക. നല്ല ചിന്തകളുണ്ടെങ്കിൽ നല്ല പ്രവൃത്തികളും ഉണ്ടാകും. അവ നല്ല ചിന്തകളെ രൂപീകൃതമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. അതുവഴിയായിട്ട് നമ്മൾ നല്ല ഒരു പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് പുതിയ ചിന്തകളൊന്നും അല്ല പറയാനായിട്ടുള്ളത്, മറിച്ച് നമ്മുടെ പ്രവൃത്തികളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ഈ ദിവസങ്ങളിൽ 9-ാം തീയതിയും 10-ാം തീയതിയും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. അത്ലറ്റ് മീറ്റ് ഈ വർഷം ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഭിന്നശേഷിക്കാരുടെ ഇടയിൽ ആദ്യമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും, പഞ്ചുകുസ്തി എന്നുള്ളത് ആദ്യമായിട്ട് തുടങ്ങുവാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ വർഷം നമ്മൾ വടംവലി നമ്മൾ നടത്തി. ഈ 2-ാം വർഷം വടംവലി നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഒറ്റ കൂട്ടായി പ്രവർത്തിച്ചതിന്റെ, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഒരു പരിണത ഫലമാണ് ഇതെല്ലാം വിജയിക്കാനായിട്ട് സാധിച്ചത്. ഞാനോ PU സേട്ടനോ അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡി മാത്രമോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചുകൊണ്ട് ആരും വളരുകയില്ല, ആരെയും വളർത്താനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ, ഒത്തൊരുമിച്ച് നിന്നാൽ നമ്മളെ തകർക്കാനായിട്ട് ആരും ഉണ്ടാകില്ല. നമുക്ക് വളരാനായിട്ട് ഒത്തിരിയേറെ അവസരങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ ഇതൊന്നും ഉണ്ടാകുവാനായിട്ട് നമ്മൾ സ്വയം പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ തയ്യാറാകുക. അതുപോലെ തന്നെ 10-ാം തീയതി നമ്മൾ കാണുകയുണ്ടായിരുന്നു അവർ ലേഡി ഓഫ് സോറോസിന്റെ എല്ലാ അമ്മച്ചിമാരും ഒരുമിച്ച് കൂടി ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. അത് എന്നും ചരിത്ര താളുകളിൽ കുറിച്ചിടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് നമ്മുടെ മാറാനായിട്ട് ഇടയായി. അവിടെ തന്നെ, അവിടെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറയാനായിട്ടുള്ളത്, ലിലി ചേച്ചിയുടെ ഒരു പ്രത്യേക ഒരു വിഷനോട് കൂടിയിട്ട് അവിടെ ഒരു ക്രിബ്, ഒരു പുൽക്കൂട്, അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു കൊടുക്കാനായിട്ട് ഇടയായി. അതിന് എല്ലാ വർഷവും അവിടെ ഒരു മോണിമെന്റ് ആയിട്ട്, ഒരു ഓർമ്മയ്ക്കായിട്ട് അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കുവാനായിട്ട് അവിടെ നമ്മൾ പലപ്പോഴും വാങ്ങുകയല്ല ചെയ്യുന്നത്, കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉണ്ടാകേണ്ടത് അത് തന്നെയാണ്, നമ്മുടെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളൊന്നും വാങ്ങാനല്ല പരിശ്രമിച്ചത്, അവിടെ എല്ലാം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചത്. അത് എന്നും മറ്റുള്ള NGOസിനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയായിട്ട് അത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്നും കൊടുക്കുന്ന വ്യക്തികളായിട്ട് വളരുന്നു നമ്മള്. ഇനി നമ്മള് ഇനി 23-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്.
നിങ്ങൾക്ക് അവർക്ക് അറിയാവുന്നതാണ്. 23-ാം തീയതി 3 മണിക്ക് നമ്മുടെ സാഗർ ഭവനിൽ വെച്ച് 25 നിർദ്ദരായിട്ടുള്ള കുട്ടികൾക്ക് നമ്മള് 1000 രൂപയുടെ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 500 രൂപ നമ്മൾ കയ്യിലായിട്ട് കൊടുക്കും, അവരുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ 500 രൂപയുടെ കൊച്ചു കൊച്ചു ഐറ്റംസ് നമ്മൾ ഏകദേശം 19 പേരോളം ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിയൂസ് എന്നാണ് അതിന്റെ കണക്കുകളെല്ലാം അറിയുന്നത്. അപ്പൊ 19 പേര് നമുക്കിത് ഓൾറെഡി പൈസ തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളവരും കൂടി എത്തിക്കഴിഞ്ഞാല് നമുക്കത് ഏറ്റവും പൂർണ്ണതയിലേക്ക് അതും എത്തിച്ചേർക്കുവാനായിട്ട് സാധിക്കും. അപ്പോ ഇതെല്ലാം കൊടുക്കുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവം കൊടുത്തതിന്റെ പേരില്ല, ദൈവം കൊടുത്തു തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹിക്കുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. സ്നേഹം കൊടുക്കാണ് വേണ്ടത്, വാങ്ങലല്ല. നമ്മുടെ സ്നേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വാങ്ങാനല്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, സ്നേഹം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നോട് ആർക്കും ഇഷ്ടമല്ല, എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളതൊക്കെ ചിന്ത നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒരു ചിന്ത എന്നുള്ളത് നമ്മൾ മാറ്റിയെടുക്കണം. എന്നെ സ്നേഹിക്കലല്ല, ഞാൻ സ്നേഹിക്കലാണ് ചെയ്യേണ്ടത്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കാനായിട്ട് സാധിച്ചു, ക്രിസ്തുവിനെ നമ്മെ സ്നേഹിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ നമുക്കും ദൈവത്തെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനോ സാധിക്കുന്നുണ്ട്. യേശു അതല്ലേ നമ്മളോട് പറഞ്ഞു വെച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തിരിച്ച് സ്നേഹം തരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഉള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്നേഹം കൊടുക്കണം എന്നുള്ളതാണ്. ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുന്ന വെക്കില്ല. ദൈവത്തെ സംരക്ഷിക്കണം, ദൈവം നമ്മെ സംരക്ഷിക്കാനുള്ളവരാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും ദൈവത്തെ സംരക്ഷിക്കാനായിട്ടുള്ള ആകുലതകളാണ് നമുക്കുള്ളത്. ദൈവത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, ദൈവം നമ്മെ സംരക്ഷിച്ചോളൂ. അപ്പൊ നമുക്ക് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് സഹകരിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കാനാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഒരു മൃഗങ്ങളെയല്ല സ്നേഹിക്കാനായിട്ട് പറയുന്നത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാനായിട്ടാണ് പറയുന്നത്. ആ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയായിട്ടാണ് നമ്മൾ ക്രിസ്തുമസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കാനായിട്ട് തയ്യാറാകട്ടെ. നമുക്ക് അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യമായിട്ട്. കൊടുക്കുക, നമുക്ക് കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് ഈ പട്ടിപ്പൂച്ച, ഞങ്ങൾ പണ്ട് സ്വാമിച്ചനുണ്ടായിരുന്നു എന്റെ കൂട്ടത്തില്. ഞാൻ ആളുടെ കൂട്ടത്തിൽ ഏകദേശം 1 വർഷത്തോളം താമസിച്ചിട്ടുണ്ട്. ഇന്ന് റാണിമരിയുടെ ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അതില് നിങ്ങളൊരു സ്വാമിച്ചിന്റെ ഒരു ചിത്രീകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ പറയുന്നത് ഇത്രമാത്രമാണ്, അദ്ദേഹം എന്നും പറയാറുള്ളത് പട്ടിപ്പൂച്ച എന്നുള്ളത് അവര് അല്ലെങ്കിൽ മൃഗങ്ങൾ എന്നുള്ളത് അവർക്ക് കൊടുത്താൽ മാത്രം തിന്നുന്ന വ്യക്തികളുള്ളൂ. നമ്മൾ കൊടുത്താൽ മാത്രമല്ല, നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടുക മാത്രമല്ല, തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പിടിച്ചു വെച്ച് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിടിച്ചു വെക്കുന്ന എന്താ, രോഗവും നമ്മൾ പിടിച്ചു വെക്കും. നമ്മൾ അസുഖങ്ങൾ നമ്മൾ പിടിച്ചു വെക്കും, സമ്പത്ത് നമ്മൾ പിടിച്ചു വെക്കും, എന്നിട്ട് രോഗത്തിൽ നമ്മൾ മുങ്ങിച്ചാവും. അതുപോലെ നമ്മൾ അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുക്കണം, കൊടുത്ത് മരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഈ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുമസിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോഴേ നല്ല ചിന്തകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിടയാകട്ടെ. ഒരിക്കൽ കൂടി സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സ്നേഹസംഗമം വളരെ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉറ്റ മിത്രം ദർശനയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നയിക്കുകയും എല്ലാവിധ സപ്പോർട്ടും ദർശന ക്ലബിന് നൽകുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് റവറൻഡ് ഫാദർ ജോൺസൺ ചാലിശ്ശേരി അച്ഛനെ. ഏറ്റവും ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സോളമനച്ച, സ്നേഹമുള്ള ദർശന സർവീസ് സൊസൈറ്റിയിലെ വിവിധ ഭാഗങ്ങളിലെ ഭാരവാഹികളെ അംഗങ്ങളെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ശുഭാപ്തി വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് ജീവിതത്തിലെ പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളായി കാണണമെന്നുള്ളത്. പല പ്രാവശ്യം ശ്രമിച്ച് വീണ് വീണ്ടും ശ്രമിച്ച് വീണുമാണ് ഒരു ശിശു നടക്കാൻ പഠിക്കുക. നമ്മളൊക്കെ കാണാറുണ്ട് ശിശുക്കൾ നടക്കാൻ പോകുമ്പോ എഴുന്നേൽക്കാൻ നോക്കും, പിടിച്ച് തള്ളിയൊക്കെ പിടിച്ച് നടക്കാൻ നോക്കും, പക്ഷെ വീണ്ടും
അപ്പൊ നിരാശയില്ലാതെ വേദന മറന്ന് ദൗർബല്യത്തിന്റെ പ്രതീകമായ ഒരു ശിശു നടത്തുന്ന ഈ പരിശ്രമം, അത് നമുക്ക് വലിയ പ്രചോദനമാണ്. ഒരുപക്ഷെ നാം എല്ലാവരും ഇതുപോലെ ഈ ശിശുവിനെ പോലെ പലവിധ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ വിജയത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെ നിരന്തര പരിശ്രമം ആവശ്യമാണെന്നുള്ളത്. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, പരാജിതരാണെന്ന് സമൂഹം പറയുന്ന സാഹചര്യം ഉണ്ടായി കാണും. പക്ഷെ അതൊന്നും വില വയ്ക്കാതെ നിരന്തരം പരിശ്രമിച്ചതിന്റെ ഒപ്പം ദൈവാഗ്രഹം കൂടിയപ്പോൾ അത് സാഫല്യമണിയാനായിട്ട് അല്ലെങ്കിൽ വിജയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മേഖലകളാണ് ഇന്നത്തെ പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ ഈ ആഴ്ചയിലെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീമിന് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരെക്കാൾ ഒത്തിരി തീക്ഷ്ണതയോടുകൂടെ ഒത്തിരി ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്കിപ്പോ എല്ലാവരുടെയും പേരുകൾ അറിയണമെന്നില്ല, പക്ഷെ ഞാൻ അറിയുന്ന പ്രീമ ഷാജു തുടങ്ങിയ ആ ഗ്രൂപ്പ് പ്രത്യേകിച്ച് സോളമനസിന്റെ ആ ഒരു സപ്പോർട്ടോടുകൂടെ അതിനുവേണ്ടി അധ്വാനിക്കുന്നു പരിശ്രമിക്കുന്നു ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വലിയ വിജയത്തിലേക്ക്. അപ്പൊ ഇതുപോലെ ഓരോ കഴിഞ്ഞ ദിവസം വച്ച് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഈസ്റ്റോമില് നടന്ന വിധവ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടികളാണെങ്കിലും ഞാൻ അന്ന് സൂചിപ്പിച്ചു നമ്മളെല്ലാവരും ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. ഒരാളും കഴിവ് കുറഞ്ഞവരെന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പല തരത്തിലാണ് കഴിവ്. അപ്പൊ ആ കഴിവുകളെ ഏകോപിപ്പിക്കാനായിട്ട് ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ സംഗമങ്ങളൊക്കെ ഒത്തിരി ഉപകാരപ്രദമാണ് ഇതിൽ പങ്കെടുക്കുന്നവർ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ക്രിസ്മസ് വരുന്ന അവസരത്തിലെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം നമുക്ക് സന്തോഷമാണ് നൽകിയത്, ദൈവം സ്നേഹമാണ് സന്തോഷമാണ്. ആ സന്തോഷത്തിന് പങ്കുകാരാകാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. അപ്പൊ ക്രിസ്മസിനെ ദൈവം നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകിയെങ്കിൽ ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊള്ളിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ആരെയും മാറ്റി നിർത്താനായിട്ട് അത് വ്യക്തിപരമായിട്ടോ സമൂഹമായിട്ടോ ആരെയും മാറ്റി നിർത്താനായിട്ട് ഇടപെടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പിതാവ് തന്റെ പുത്രനെ പൂർണ്ണമായിട്ട് നമുക്ക് നൽകി നമ്മോട് കൂടെ ആയിരിക്കാനായിട്ട്. അപ്പൊ ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ നമുക്കും അതുപോലെ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാൻ, പ്രത്യേകിച്ച് വേദനിക്കുന്നവരോട് കൂടെ ആയിരിക്കാനായിട്ടുള്ള സമയമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. അത് പലതരത്തിലെ വേദന അനുഭവിക്കുന്നവരായിരിക്കാം. അപ്പൊ അവൈലബിൾ ആകുക എന്ന് അല്ലെങ്കിൽ അവരോട് കൂടെ ആയിരിക്കാനായിട്ടുള്ള ഒരു അവസരം, അത് വീട്ടിലാവാം സമൂഹത്തിലാവാം ജോലി ചെയ്യുന്നിടത്താവാം, ആർക്കൊക്കെയാണ് നമ്മുടെ സഹായം ആവശ്യമുള്ളത്. സഹായം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായം മാത്രമല്ലല്ലോ, നമ്മുടെ സന്ദർശനം പോലും നമ്മുടെ സാന്നിധ്യം പോലും അവർക്ക് സന്തോഷം നൽകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് നമുക്ക് സന്തോഷം നൽകുന്നത് പോലെ മറ്റുള്ളവർക്ക് സന്തോഷിക്കാനായി. ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ക്രിസ്മസ് കാലഘട്ടമാണ് അടിച്ചു പൊളിക്കണം സന്തോഷിക്കണം, അത് എൻ്റെയോ ഞങ്ങളുടെയോ ഒരു സമൂഹത്തിന് മാത്രമല്ല എല്ലാവർക്കും സാധിക്കണം. അപ്പൊ ഞാൻ സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം പൂർണ്ണമല്ല. ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്ന തരത്തിലുള്ള സന്തോഷമല്ല വേണ്ടത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, കുറച്ചു പേര് സന്തോഷിക്കുകയും മറ്റുള്ളവരൊക്കെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടി ത്യാഗമെടുക്കാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ത്യജിക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ. അങ്ങനെയല്ല ഈശോ പറഞ്ഞത്, നമ്മളൊപ്പം ഒരുമിച്ച് സഹകരിച്ച് ആ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസിന്റെ അവസരത്തില് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ഇതുപോലെയുള്ള നിങ്ങളുടെ കൂട്ടായ്മകൾ ഒരുപക്ഷെ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യം അതാണ് ഇന്നത്തെ. ഒരുപക്ഷെ ഒരു എന്താ പറയാ ഒരു പരിതാപം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അയ്യോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത, അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ഈ അവസരം പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ 10-ാം തീയതി ഇവിടെ വന്ന് ആ മക്കളോടുകൂടെ നിങ്ങൾ കാണിച്ച ചെലവഴിച്ച സമയങ്ങള്
അവിടെ നിങ്ങൾ ചെയ്ത നന്മ പ്രവൃത്തികൾ അന്ന് പല കാര്യങ്ങളും അവിടെ പറയുകയുണ്ടായി നിങ്ങളുടെ റിപ്പോർട്ട് വെളിച്ചത്തിൽ. അപ്പൊ തുടർന്നും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് ബഹുമാനപ്പെട്ട സോളമനേച്ചന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്ത ഈ ഒരു ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം വീടുകളിലും കുടുംബങ്ങളിലും എല്ലാ ആയിരിക്കുന്നവർ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് ജീവിതത്തിലെ പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് കാണുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പരാജയങ്ങളും ഓരോ കുറവുകളും ബുദ്ധിമുട്ടുകളും അത് തരണം ചെയ്ത് ജീവിക്കാൻ നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സംഗമം നേതൃത്വം കൊടുക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം അംഗങ്ങളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ഈ സംഗമം സ്നേഹ സംഗമം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, താങ്ക് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. മൂന്നാം സമ്മാനത്തിന് അർഹമായത് ലീന എം ജെ നാട്ടികയിൽ നിന്ന് 1980 യൂട്യൂബ് വ്യൂസ് ഉണ്ട്. രണ്ടാം സമ്മാനത്തിന് അർഹമായത് മറിയാമ്മ പാലയ്ക്കൽ 1388 1388. ഒന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് സുനി പുത്തമേലിക്കര 1459 യൂട്യൂബ് വ്യൂസ് ആണ്. അപ്പൊ പ്രത്യേകം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിജയികളായിട്ടുള്ളവർക്ക്, എന്റെ അടുക്കള ആദ്യ മത്സരത്തിലെ വിജയികളായിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം ലഭിച്ച സുനിക്കും അറിയാമയ്ക്കും ലീനയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. ആശംസ പറയുന്നതിനായി ശ്രീ റോണി പുലിക്കോടൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ പേര് റോണി. ഞാൻ ഇപ്പൊ ഇതില് എന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടുള്ളത് അയൺമാൻ ഫിനിഷർ എന്നാണ്. അയൺമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. അതായത് ഞാൻ അത് ചെയ്തത്, അതായത് ഒരു ഇവന്റ് ആണ് അത്. അത് ഒരു ഒഡീഷയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അപ്പോ ആദ്യം അതൊരു കടലില് ഒരു 4 കിലോമീറ്റർ ഫസ്റ്റ് നമ്മൾ നീന്തും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആ സ്പോട്ടിൽ തന്നെ സൈക്കിളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സൈക്കിൾ എടുത്തിട്ട് ഒരു 180 കിലോമീറ്റർ സൈക്കിൾ ചെയ്യും. അത് കഴിഞ്ഞാൽ ആ സൈക്കിൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ എത്തുന്നു. പിന്നെ നമ്മളൊരു 42 കിലോമീറ്റർ, അതായത് ഫുൾ മാരത്തോൺ ഓടുന്നു. അപ്പൊ ഇത് മൂന്ന് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യണേനെയാണ് ഈ അയൺമാൻ ഫിനിഷർ എന്ന് എഴുതിയിട്ടുള്ളത്, അതില് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഞാന് നമ്മുടെ ഈ ഗ്രൂപ്പില് അതിലുപരി ഇപ്പോ നമ്മുടെ ജോൺസ് ജാലിശ്ശേരി അച്ഛൻ, അതുപോലെ സോളമൻ അച്ഛൻ, പിന്നെ ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികള്, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാന് ഈ ഗ്രൂപ്പില് ഇപ്പോ അതായത് വന്നത് രാജേഷ്, അതായത് മുല്ലശ്ശേരിയിലുള്ള രാജേഷ് എന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടൊരു കണക്ഷൻ എനിക്ക് കിട്ടണത്. അപ്പോ ഞാന് ഇങ്ങനെ നീന്താനോ ഓടാനോ സൈക്ലിംഗ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ രാജേഷിനെ കാണാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രാജേഷ് ഇങ്ങനെ ഓരോന്ന്, അതായത് ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ അതിശയിക്കാറുണ്ട്. അതായത് രാജേഷ് ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോണു, അതുപോലെ പഞ്ചഗുസ്തിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോണു. കാരണം എന്നെ സംബന്ധിച്ച് അതായത് എനിക്ക് പരിമിതികളും ഒന്നും ഇല്ല. എല്ലാവർക്കും അവരുടേതായ ഒരുപാട് പരിമിതികൾ ഉള്ളവരാണ് ഗ്രൂപ്പില്. എന്നാലും ഇങ്ങനെയുള്ള സ്പോർട്സിന്റെ ആക്ടിവിറ്റികൾ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ മോട്ടിവേറ്റഡ് ആവണത് ഈ രാജേഷിന്റെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അതുപോലെ രാജേഷിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്പോർട്സ് ആയിട്ടൊരു ഇൻട്രസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള പലരും ഇപ്പോ ഒന്നാള് നമ്മുടെ അടാട്ട എല്ലാരും നീന്താനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു രാജേഷ്. രാജേഷ് പല പ്രാവശ്യവും അതായത് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോ ഞാനന്ന് നീന്തല് അങ്ങനെയൊക്കെ കാണുമ്പോ അതിലുപരി ഇപ്പോ ഒരു ദിവസം ഓപ്പൺ വാട്ടർ, അതായത് കുളത്തിലേക്ക്, അന്തിക്കാട് കുളത്തിലാണ് ഞാൻ നീന്താൻ പോവാറ് കൂടെ. അപ്പോ അവിടേക്ക് ആൾക്ക് വരണം എന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം, അതായത് ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആവാറുണ്ട്. അപ്പൊ എല്ലാ നിങ്ങളുടെ ഈ ഗ്രൂപ്പിന് എന്താ പറയാ, എനിക്ക് ഒരു ദിവസം എന്തായാലും എനിക്ക് നേരിട്ട് വരണമെന്നും ഉണ്ട് കാണാനും ഒക്കെ. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്
ഇങ്ങനെ സജീവായിട്ട് ഇങ്ങനെ പോകുന്നു ഈ ദർശന എന്നുള്ള കൂട്ടായ്മ. അതിന് എൻ്റെ ഭാഗത്തു നിന്ന് എന്താ ആശംസകൾ എന്നാണ് പറയലാണ് എന്ന് എൻ്റെ ഡ്യൂട്ടി. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞാന് ഇതില് പലരും ഓരോന്ന് ചെയ്യണതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഇതിലത്തെ ഈ രാജേഷ് മുഖാന്തരമൊക്കെ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട് തോയക്കാവാണ്, തോയക്കാവ് അറിയുന്നു വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു ചെറിയ ഒരു ബിസിനസ്സാണ് ചെയ്യണത് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഈ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ഒന്നല്ല മറ്റ് കലാപരമായും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളിൽ നിന്ന് വളരെയധികം അതായത് മോട്ടിവേറ്റഡ് ആവാറ്. എല്ലാവർക്കും ആശംസകൾ. ദർശന ക്ലബിൻ്റെ PRO ശ്രീ പീയൂസ് കോട്ടപ്പുറം സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 131-ാമത് സ്നേഹസംഗമത്തിൻ്റെ അവസാന നിമിഷത്തിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഏറ്റവും ആദ്യം തന്നെ വളരെ തിരക്കുകൾക്കിടയിലും ഒരുപാട് ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ നോക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന പോപ്പ് ജോൺ പോൾ പീസ് ഹോം ഡയറക്ടറായി സേവനം ചെയ്യുന്ന റവറൻ ഫാദർ ജോൺസൺ ചാലിശ്ശേരി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിൻ്റെ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദമായി അച്ഛനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ദർശന ക്ലബിനെ ഈ 131-ാമത് സ്നേഹസംഗമം വരെ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നതും ഇനിയും ഈ ദർശനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നതും ആയ ബഹുമാനപ്പെട്ട നമ്മുടെ സോളമച്ചൻ, നമുക്ക് സോളമച്ചനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായ മാത്രം പറഞ്ഞ അവസാനിക്കില്ല. അത്രയധികം നല്ല പ്രവൃത്തികളാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛനോട് പ്രവർത്തിയിരിക്കുന്നത്. തിരക്കുകൾക്കിടയിലും അച്ഛൻ വളരെ കുറച്ച് സമയം നല്ല വാക്കുകളിലൂടെ ഇന്നത്തെ സ്നേഹസംഗമത്തിനെ വളരെ മനോഹരമാക്കുവാനും അച്ഛൻ എത്തിച്ചേർന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നമ്മുടെ സോളമച്ചനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സ്നേഹസംഗമം വളരെ വിലപ്പെട്ട ഒരു സ്നേഹസംഗമമായി ആണ് അതിനെ ആശംസ പറയാനായി എത്തിച്ചേരുന്ന നമ്മുടെ ശ്രീമാൻ റോണി പുൽക്കോട്ടിൽ അയൺമാൻ ഡിസ്ട്രിക്ട് ഫിനിഷർ. നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കടലിൽ നീന്തുക, കരയിൽ സൈക്കിൾ ഓടിക്കുക, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടി വിയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരാളെ നേരിട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഇന്നാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം എത്തിച്ചേർന്ന ശ്രീമാൻ റോണി പുൽക്കോട്ടിലിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിന് എത്തിച്ചേരാം, അതായത് സാമൂഹ്യനീതി ഓഫീസിൽ നിന്നും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ പീയൂസ് നിങ്ങളുടെ ഗ്രൂപ്പിന് എല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്ന സഞ്ജയ് സാറാണ്. സഞ്ജയ് സാറിൻ്റെ സീനിയറായ ഒരു സാറിന് പെട്ടെന്ന് ഷുഗറിൽ വേരിയേഷൻ വന്നു, സാറ് കുഴഞ്ഞു വീണു. അപ്പോൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ പ്രോബ്ലം ആയതുകൊണ്ടാണ് സഞ്ജയ് സാറ് എത്താത്തത്. അടുത്ത അവസരത്തിൽ സഞ്ജയ് സാറ് നമുക്ക് നമ്മോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്താതെ ഇരുന്നെങ്കിലും നമ്മോടൊപ്പം വിളിച്ചപ്പോഴൊക്കെ സഹകരിച്ച നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറായ സഞ്ജയ് മമ്പർത്ത് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തു തന്ന വീൽചെയർ ബാസ്ക്കറ്റ്ബോൾ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വീൽചെയർ ബാസ്ക്കറ്റ്ബോൾ ടീം ദർശനയുടെ മുഖമുദ്രയാണ്. കാരണം ഇവരാണ് പല സ്റ്റേറ്റുകളിലും പോയി ദർശനയ്ക്ക് വേണ്ടി മത്സരിക്കുവാനും കൃത്യമായി പരിശീലനത്തിലൂടെ വീൽചെയർ ബാസ്ക്കറ്റ്ബോൾ സമൂഹത്തിലേക്ക് ഈ പരിചയപ്പെടുത്താനും ഈ ടീമിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഈ ടീമിന് ഒത്തൊരുമയോടെ പോകുന്നതിനും ഈ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സ്നേഹസംഗമത്തെ അറേഞ്ച് ചെയ്തതിനും ഈ ഏറ്റവും ആദ്യം ഈ വീൽചെയർ ടീമിന് ഒന്നടങ്കം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ അവതരണം വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന
അതായത് മലയാളം അറിയാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും എന്നാൽ തെലുങ്ക് കന്നഡ ഇംഗ്ലീഷും മനോഹരമായി സംസാരിക്കാനും ചെയ്യുകയും ആണ് നമ്മുടെ സീമാൻ തോമസ്. പക്ഷേ മലയാളത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും മലയാളം പഠിച്ച് വളരെ മനോഹരമായി ആങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സീമാൻ തോമസിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രാർത്ഥന ഏതൊരു മീറ്റിങ്ങിനെയും ദൈവത്തിൻ്റെ സാന്നിധ്യം വരുത്തുന്ന പ്രാർത്ഥനയിലാണ്. അതുപോലെ മാതൃകാ ദമ്പതികളായ ബാനു സാദിഖ്, ബാനു ചേച്ചി നമ്മുടെ വീൽ ചെയറിൽ പ്രത്യേകം പറയത്തക്ക വ്യക്തിയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. പ്രാർത്ഥന അവതരിപ്പിച്ച ബാനു ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ സ്വാഗതം പറഞ്ഞ വീൽചെയർ ബാസ്കറ്റ്ബോളിൻ്റെ അസിസ്റ്റൻറ്റ് ലീഡറായ ലിജി അങ്കമാലിക്ക് വളരെയധികം, കാരണം അവരൊക്കെ വീൽചെയർ ബാസ്കറ്റ്ബോൾ ഒരുപാട് കളിക്കുന്നതും അതുപോലെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതുമാണ്. അപ്പോൾ കൂടുതൽ വാക്കുകൾക്ക് കടക്കാതെ തന്നെ ലിജി അങ്കമാലി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ദർശനയുടെ റിപ്പോർട്ട് വളരെ മനോഹരമായി എല്ലാ പ്രവർത്തനങ്ങളും, കഴിഞ്ഞ ഈ മീറ്റിങ്ങിൽ ഒരാൾ വന്നിട്ടില്ലെങ്കിലും അടുത്ത മീറ്റിങ്ങിൽ വന്നാൽ റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ദർശനയിൽ നടന്നതെന്ന് വളരെ മനോഹരമായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ശ്രീമാൻ ജോസ് കൊരിറ്റിച്ചാരനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ദർശന ക്ലബിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീമാൻ ഷിബിൻ ഹാരി എത്ര തിരക്കുകൾക്കിടയിലും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി ഈ പ്രവർത്തിക്കുന്ന നമ്മുടെ ഷിബിൻ ഹാരിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജ്വലന ടി എസ് ഏറ്റവും സ്നേഹത്തോടെ ജ്വലനയ്ക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ ഇത്രയും തിരക്കുകൾക്കിടയിലും നിങ്ങൾ ഓരോരുത്തരും ഈ സമയം വരെ വളരെ എന്താ പറയുക വളരെ അച്ചടക്കത്തോടെ ഈ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നിന്നതിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കണം. എന്നോട് നന്ദി പറയാനായിട്ട് ഈ സമയമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഈ നന്ദി പറയാനായിട്ടുള്ള ഒരുങ്ങാനായിട്ടുള്ള ഒരു സമയം ലഭിച്ചിട്ടില്ല. ഈ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് നന്ദി പറയേണ്ടി വരും എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ തെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.